ജീവിച്ചിരിക്കുമ്പോൾ എപ്പോഴും വിവാദ നായികയായിരുന്നു കെ ആർ ഗൗരിയമ്മ. മരണശേഷവും കെ ആർ ഗൗരിയമ്മ വിവാദ നായികയായി മാറിയിരിക്കുന്നു. മരണശേഷം ഗൗരിയമ്മയെ അധിക്ഷേപിച്ചുകൊണ്ട് ചില മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നു. എ കെ ജി ഗൗരിയമ്മയോട് വിവാഹ അഭ്യർത്ഥന നടത്തിയതായും ചങ്ങമ്പുഴ ഗൗരിയമ്മയെ പ്രണയിച്ചിരുന്നതായും ഒക്കെ വാർത്തകൾ വന്നു. ഇങ്ങനെയുള്ള വാർത്തകളെല്ലാം തെറ്റാണെന്ന് ഗൗരിയമ്മയുമായി അടുത്ത വൃത്തങ്ങൾ പറഞ്ഞു. എന്തായാലും ഗൗരിയമ്മയുടെ മരണാനന്തര ചടങ്ങുകളും ഇപ്പോൾ വിവാദമായിരിക്കുന്നു. ഗൗരിയമ്മയ്ക്ക് മുതിർന്ന നേതാവിന് കൊടുത്ത എല്ലാ ആദരവും നൽകിയാണ് സി പി എം മടക്കയാത്ര നൽകിയത്. വലിയ ചുടുകാട്ടിൽ സി പി എം എല്ലാ ആദരവും നൽകി ഗൗരിയമ്മയ്ക്ക് അന്ത്യയാത്ര നൽകി. ഇപ്പോൾ വിവാദമായിരിക്കുന്നത് ഗൗരിയമ്മയ്ക്ക് ബന്ധുക്കൾ സഞ്ചയനം നടത്തിയതാണ്. കമ്മ്യൂണിസ്റ്റുകാർക്ക് സഞ്ചയനം നടത്തുമോ എന്ന ചോദ്യം സൈബർ ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു. കമ്മ്യൂണിസ്റ്റുകാർ സഞ്ചയനം നടത്താറില്ല. കമ്മ്യൂണിസ്റ്റുകാർ നിരീശ്വരവാദികളല്ലേ? അപ്പോൾ ഗൗരിയമ്മയ്ക്ക് ബന്ധുക്കൾ സഞ്ചയനം നടത്തിയത് ശരിയാണോ? ഈ ചോദ്യമാണ് ഇപ്പോൾ സൈബർ ഇടങ്ങളിൽ ഉയരുന്നത്. ഇതാണ് ഇപ്പോൾ പുതിയ വിവാദത്തിന് ഇടവരുത്തിയിരിക്കുന്നത്. എന്തായാലും സി പി എം നേതാവ് കെ അനിൽകുമാർ ഇതിന് മറുപടിയുമായി രംഗത്ത് വന്നു. ഗൗരിയമ്മ എന്നും കൃഷ്ണനെ ആരാധിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാർക്ക് ദൈവങ്ങളെ ആരാധിക്കാൻ വിലക്കില്ല. കമ്മ്യൂണിസ്റ്റുകാർ നിരീശ്വരവാദികളാണെന്ന ധാരണ മാറ്റണം. ഗൗരിയമ്മയുടെ മനസ്സിന് സ്വസ്ഥത ലഭിക്കണമെങ്കിൽ അവർക്ക് മരണാനന്തര ചടങ്ങുകൾ നടത്തണമെന്ന് ബന്ധുക്കൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതിന് പ്രതികൂലമായ രീതിയിൽ, നെഗറ്റീവായ രീതിയിൽ കാണരുത്. അവരുടെ ബന്ധുക്കളുടെ ആഗ്രഹപ്രകാരമാണ് ചടങ്ങ് നടത്തിയത്. അതിനുള്ള സ്വാതന്ത്ര്യം ഗൗരിയമ്മയുടെ ബന്ധുക്കൾക്കുണ്ട്. അത് വിവാദമാക്കരുത്. ഇതാണ് കെ അനിൽകുമാറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. എന്തായാലും ഗൗരിയമ്മയുടെ മരണശേഷം വിവാദങ്ങൾ ഗൗരിയമ്മയെ വിടാതെ പിന്തുടരുന്നു എന്നത് യാഥാർത്ഥ്യം. എ കെ ജിയും ചങ്ങമ്പുഴയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്, ഇപ്പോൾ മരണാനന്തര ചടങ്ങുകൾ നടത്തിയതിനെക്കുറിച്ച് ഒക്കെ വിവാദങ്ങൾ ഉണ്ടാകുന്നു. എന്തായാലും ഗൗരിയമ്മ ജീവിതത്തിലും മരണശേഷവും വിവാദ നായികയായി മാറിയിരിക്കുന്നു.